ഫാക്ടറി നിർമ്മിക്കാൻ സർക്കാരിന് സ്വകാര്യ വ്യക്തി ദാനം ചെയ്ത സ്ഥലം കാടുകയർ നശിക്കുന്നു. കൊട്ടാക്കര എം സി റോഡ് പരിസരത്ത് 1983 സാമൂഹ്യ പ്രവർത്തകൻ കെ എ സി മാത്യു നൽകിയ വസ്തുവാണ് നാഥനില്ലാതെ കിടക്കുന്നത്. ഇക്കാലത്ത് ആരും ചെയ്യാത്ത ഒരു കാര്യം കെ സി മാത്യു എന്ന സാമൂഹ്യ പ്രവർത്തകൻ 1983 ചെയ്തു. തന്റെ വസ്തുവിൽ നിന്ന് 25 സെന്റ് ഭൂമി സൗജന്യമായി ഖാദിക്ക് കൈത്തറി യൂണിറ്റ് തുടങ്ങാൻ നൽകി. 1997 വരെ സ്ഥാപനം പ്രവർത്തിച്ചു. കൊട്ടാരക്കരയിലെ ഈ കണ്ണായ സ്ഥലത്ത് ഇപ്പോഴെത്തിയാൽ ആദ്യം വരവേൽക്കുക ഈ കരിവണ്ടുകളായിരിക്കും. ഇഴജന്തുക്കൾ പിന്നാലെ. പഴയ കൈത്തറി യൂണിറ്റുകളും മറ്റുപകരണങ്ങളും കാണാം ഇവിടെ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായി നിൽക്കുന്ന ഈ കെട്ടിടത്തിന് സമീപത്താണ് ഒരു നഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. ദാനം ചെയ്ത വസ്തു ജീവന് തന്നെ ഭീഷണിയായ സാഹചര്യം നോക്കി നിൽക്കുകയാണ് മാത്യുവിന്റെ ഭാര്യ മറിയാമ്മ. ഇപ്പോഴെന്നെ എല്ലാവരും വഴക്ക് പറയാണ്, അല്ലെങ്കിൽ അന്ന് എഴുതാനായിരുന്നു, ഇത് നടക്കുന്നില്ലെങ്കിൽ തിരിച്ചു തരണമെന്ന്. എനിക്ക് തിരിച്ചു തരികയൊന്നും വേണ്ട, പക്ഷേ ഇതിന്റെ മുൻപിൽ കൂടെ നടക്കുമ്പോൾ മാനസികമായി ഒരു വേദനയുണ്ട്. ഇവിടെ മറ്റേതെങ്കിലും സ്ഥാപനം തുടങ്ങാൻ അപേക്ഷയും കൊണ്ട് മറിയാമ്മ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. കൊട്ടാരക്കരയിൽ മാത്രം നിരവധി സർക്കാർ ഓഫീസുകളാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. സ്വന്തമായി സർക്കാർ ഭൂമി ഇങ്ങനെ കാടുകയറി കിടക്കുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉടൻ നടപടിയെടുക്കുമെന്നാണ് ലഭിച്ച മറുപടി. കൊട്ടാരക്കരയിൽ നിന്നും അരവിന്ദിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.